നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. ഓണം ബമ്പർ ലോട്ടറി ഒന്നാം സമ്മാനമായ 12 കോടി നേടിയത് കൊച്ചി സ്വദേശിയാണ്. ഓട്ടോ ഡ്രൈവർ മരട് സ്വദേശി ജയപാലനാണ് സമ്മാനാർഹൻ. ടിക്കറ്റ് ബാങ്കിന് കൈമാറി. ഡാനി പോൾ ചേരുന്നു. ഡാനി, അവസാന കോടീശ്വരനെ കണ്ടെത്തിയിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറെ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകളും സംശയങ്ങളും എല്ലാം നിലനിന്നിരുന്നു. അത് വ്യക്തമായിരിക്കുന്നു. സമ്മാനാർഹമായ ടിക്കറ്റ് കൊച്ചിയിൽ ത്രികോണത്തറയിൽ നിന്ന് തന്നെയാണ് വിറ്റുപോയിരിക്കുന്നത്. അത് കിട്ടിയിരിക്കുന്നതും കൊച്ചി സ്വദേശിയാണ്, മരട് സ്വദേശിയായ ജയപാലൻ. അദ്ദേഹം ഓട്ടോ തൊഴിലാളിയാണ്. അദ്ദേഹമാണ് ഈ സമ്മാനാർഹമായ 12 കോടി രൂപയുടെ ഓണം ബമ്പറിന് അർഹനായിരിക്കുന്നത്. ടിക്കറ്റ് ഇന്ന് അദ്ദേഹം കാനഡ എന്നാണ് അറിയാൻ കഴിയുന്നത്. കാനറ ബാങ്കിലെ ശാഖയിൽ, അവിടെ മരടി ശാഖയിൽ അദ്ദേഹം ടിക്കറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ 10ാം തീയതിയാണ് ടിക്കറ്റ് അദ്ദേഹം ശ്രീമുരുക ഏജൻസി ത്രികോണത്തറയിൽ നിന്നും അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും കാര്യം, ഈ വിവരങ്ങളെല്ലാം തന്നെയും പുറത്ത് വരുമ്പോൾ തന്നെയും അത് ബാങ്കിൽ ഏൽപ്പിച്ചതിനു ശേഷം അത് പുറത്ത് പറയാമെന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. അതിനുശേഷം ബാങ്കിൽ ഏൽപ്പിക്കുകയും അതിന്റെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. മരട് സ്വദേശിയായ ജയപാലനാണ് സംസ്ഥാനമൊട്ടാകെ അപ്പോ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഓണം ബമ്പർ ആർക്കെന്ന രീതിയിൽ തന്നെ നേരത്തെയും പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിനെല്ലാം തന്നെ തീരുമാനമായിരിക്കുന്നു. ഓണം ബമ്പറിന് അർഹനായിരിക്കുന്നത് മരട് സ്വദേശിയായ ഓട്ടോ തൊഴിലാളിയായ ജയപാലനാണ്. 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത്. അദ്ദേഹം ടിക്കറ്റ് ഇപ്പോൾ ബാങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിലവിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ, ആ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാനും കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വിവാദങ്ങളടക്കം ഇത് സംബന്ധിച്ച പലരും ഇത് സംബന്ധിച്ച് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. ഏതായാലും ഈ ഒരു വലിയ തുക അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു സ്വകാര്യതയും ഒപ്പം തന്നെ അതിന്റെ ഒരു സുരക്ഷിതത്വവും കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഒരു വെളിപ്പെടുത്തലുകളിലേക്ക് ആദ്യ ഘട്ടങ്ങളിൽ വരാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ബാങ്കിൽ ഏൽപ്പിക്കുക, പൂർണ്ണമായും തന്നെ സുരക്ഷിതമാക്കുക, അതിനുശേഷം വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കുക എന്നതിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് നേരത്തെയും അവകാശവാദങ്ങൾ ഇത് സംബന്ധിച്ച് ഉന്നയിക്കുമ്പോൾ തന്നെയും ത്രികോണത്തറയിലെ ശ്രീമുരുക ഏജൻസി അവര് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ടിക്കറ്റ് ത്രികോണത്തറയിൽ തന്നെയാണ്. നമുക്ക് ആ ബൈറ്റ് കേട്ടിട്ട് തിരിച്ചു വരാം. ഞങ്ങളെ റീറ്റെയിൽ ഷോപ്പ് വഴിയാണ് ആ ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളത്. ഇതിന്റെ മറ്റ് സീരീസ് ടിക്കറ്റുകൾ ഒരു വ്യക്തി കൊണ്ടുപോയിട്ട് അവിടെ നമ്മുടെ ഇപ്പോൾ ഷോപ്പിൽ അവർ വിറ്റ ടിക്കറ്റ് കൊണ്ടുവന്നായിട്ട് ഇതിന്റെ കൺസലേഷൻ പ്രൈസ് പറയുന്ന വെച്ചാൽ മറ്റ് സീരിയലുകൾക്ക് 5 ലക്ഷം രൂപയാണ് ഒരു ടിക്കറ്റിന് സമ്മാനം സർക്കാർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മറ്റ് ടിക്കറ്റിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷോപ്പുകളിൽ ഞങ്ങൾ ബില്ലടിച്ച നമ്പറുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. സർക്കാരിൽ നിന്ന് ഞങ്ങൾ ആ ടിക്കറ്റ് വാങ്ങിച്ചതിന്റെ രേഖകൾ ഞങ്ങളിലുണ്ട്. തൃപ്പൂണിത്തുറ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് വിറ്റ് പോയിരിക്കുന്നത്. ഞങ്ങൾ യാത്രക്കാരെങ്കിലും വാങ്ങിച്ചതാവാം എന്ന് വിചാരിക്കുന്നു. ഡാനി മുരുകേഷ് അത് കൃത്യമായി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ ആർക്കാണ് കോഴിക്കോട് സ്വദേശിയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളു. പക്ഷെ ഇപ്പൊ ഭാഗ്യശാലി എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണോ ബാങ്കിലൊക്കെ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പുറത്തേക്ക് കാര്യം അറിയിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക? ആ രീതിയിൽ തന്നെയാണ് വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് തന്നെ. കാരണം ഇതിന്റെ ഒരു ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച ആണ് ഇത് സംബന്ധിച്ചുള്ളൊരു നറുക്കെടുപ്പ്, അത്തരമുള്ള ഒരു കാര്യങ്ങൾ നടക്കുക എന്നത്. അപ്പോൾ സ്വാഭാവികമായും ബാങ്ക് അടക്കമുള്ള ഒരു സംവിധാനങ്ങൾ എല്ലാം തന്നെയും അവധി ദിവസമായിരുന്നു എന്നത് ശ്രദ്ധയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അടുത്തൊരു വർക്കിംഗ് ഡേയിലേക്ക് വരുമ്പോൾ ഇത് പൂർണ്ണമായും തന്നെ ബാങ്കിൽ ഏൽപ്പിക്കുക, അതിനുശേഷം അതിന്റെ ഒരു സുരക്ഷിതത്വം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക, ബാങ്കിൽ പൂർണ്ണമായും തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആ ടിക്കറ്റ് കൈമാറിയതിനു ശേഷം ഇത് പുറത്തേക്ക് അറിയിക്കുക എന്നത് തന്നെയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ
സംസ്ഥാനത്തൊട്ടാകെ ഈ ദിവസം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നടന്നിരുന്നു. പലരും ഇനിയിപ്പോൾ അറിയേണ്ടത് എന്തുകൊണ്ട് മറ്റൊരാൾ ഇത് തനിക്ക എന്ന് പറഞ്ഞൊരു അവകാശവാദത്തോടെ പുറത്ത് വന്നത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. കാരണം നേരത്തെ അത് കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുത്തു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഏജൻസി അടക്കം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഇത് തൃപ്പൂണിത്തുറയിൽ നിന്ന് തന്നെയാണ് എടുത്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു സംശയം നിലനിന്നിരുന്നത്. ഏതായാലും അതിനടക്കം വിരാമമായിരിക്കുന്നു. ഇപ്പോൾ ഏതാനും സമയത്തിനകം തന്നെ അദ്ദേഹം ഒരുപക്ഷെ നേരിട്ട് തന്നെ പ്രേക്ഷകരുമായിട്ട് അടക്കം സംസാരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഭാഗ്യവാനായ ജയപാലിനെ കുറിച്ച് പറയാമോ ഡാനി? നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് മരട് സ്വദേശിയാണ് അദ്ദേഹം. ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാൾ എന്ന രീതിയിലാണ് അദ്ദേഹം ഓട്ടോ തൊഴിലാളിയാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇടയ്ക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ ഇതുപോലെ തന്നെയുള്ള ചില ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം അതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം പങ്കുവയ്ക്കുന്നതും. ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കുടുംബവും തന്നെയാണ്. ശരി ഡാനി, ഒടുവിൽ ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുന്നു. മരട് സ്വദേശിയാണ്, ഓണം ബമ്പർ അടിച്ചത് മരട് സ്വദേശി ജയപാലിനാണ്. അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം നേരത്തെ ഈ ലോട്ടറി ഏജന്റ് പറഞ്ഞിരുന്നതുപോലെ തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. ഇപ്പോൾ അതിനുശേഷം ബാങ്കിലെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ജയപാലൻ പുറത്തേക്ക് അറിയിച്ചിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ജയപാലൻ. ഓണം ബമ്പർ ജയപാലിന് ആണ് അടിച്ചിരിക്കുന്നത് എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ജയപാലൻ സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറെ അഭ്യൂഹങ്ങൾ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ആർക്കാണ് ഈ ലോട്ടറി അടിച്ചത് എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു സംശയം ഉണ്ടായിരുന്നു. ജയപാലൻ ഇപ്പോൾ സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്ക്. 10-ാം തീയതി ചെന്നിട്ട് മീനാക്ഷി ചെന്നിട്ട് 5 സാധാരണ ലോട്ടറി ഈ ബമ്പർ ഫാൻസി നമ്പർ ഉള്ളപ്പോൾ അത് കൊടുത്താ. പിന്നെ ഇന്നലെ വൈകിട്ട് ടി വി തുറന്നപ്പോൾ ഈ നമ്പർ ഉള്ളപ്പോൾ സംശയം വന്നപ്പോൾ ഡോക്യുമെന്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെയാണ്. ഇന്ന് പേപ്പർ വന്നപ്പോൾ ഉടനെ നമ്മൾ ബന്ധപ്പെട്ടവരായിട്ട് നേരെ ബാങ്കിലേക്ക് ഇല്ല. ജയപാലിന്റെ വാക്കുകളാണ് കേട്ടത്. ഡാനി വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഇനി ഇതിൽ എന്തൊക്കെയാണ് പ്രൊസീജർ ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ജയപാലൻ ചെയ്യേണ്ടത്? ഡാനിയിലേക്ക് തിരിച്ചു വരാം. തിരുവോണം ബമ്പർ മരട് സ്വദേശിക്കാണ് അടിച്ചിരിക്കുന്നത്. സമ്മാനം ലഭിച്ചത് എറണാകുളം മരടിലെ ജയപാലനാണ്. രാവിലെ മുതൽ ആരാണ് ഈ കോടീശ്വരൻ, ഈ ഭാഗ്യവാൻ എന്നുള്ള തിരച്ചിലായിരുന്നു. അതിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ജയപാലനാണ് ലോട്ടറി ടിക്കറ്റ് ബാങ്കിലേക്കൊക്കെ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഓട്ടോ ഡ്രൈവറാണ് ജയപാലൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവോണം ബമ്പർ 1-ാം സമ്മാനം എറണാകുളം മരടിലെ ജയപാലനാണ്. ഡാനി വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഇപ്പൊ ബമ്പർ അടിച്ചിരിക്കുന്നു ജയപാലൻ. ഇനി ജയപാലൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജർ ഒക്കെ? അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിരുന്നു. ധന്യക്കാര്യത്തിൽ സ്വാഭാവികമായും ചെയ്യേണ്ട, സാധാരണ ലോട്ടറി അടിച്ചാൽ ഏതൊരാളും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതിലും അനുവർത്തിക്കേണ്ടതുള്ളൂ. കാരണം ബമ്പറിന് വേണ്ടി മറ്റ് രീതികളൊന്നുമില്ല, ബാങ്കിൽ ഏൽപ്പിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹവും ചെയ്തിരിക്കുന്നത്. അത് കാനറ ബാങ്കിൽ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന്റെ കാനറ ബാങ്കിൽ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വാഭാവികമായും അദ്ദേഹത്തിന് നികുതി കഴിച്ചുള്ള പണം ഏതാണ്ട് 7 കോടിയോളം രൂപയാണത്. നികുതി കഴിച്ചുള്ള പണം അദ്ദേഹത്തിന് ഈ ഇത് സമ്മാന തുകയായി ലഭിക്കുന്നത്. അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. അതിൽ മറ്റ് നടപടിക്രമങ്ങൾ ഇത് സംബന്ധിച്ച് വേറൊന്നും തന്നെയില്ല. ഇനി ഇതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് പങ്കുവയ്ക്കും. എന്തായാലും
ഇത് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ മുൻപെങ്ങുമില്ലാത്ത വിധം വഴി തുറന്നിരുന്നു എന്നത് എടുത്ത് പറയേണ്ടി വരുന്നു. കാരണം നേരത്തെ ഇത് സംബന്ധിച്ച് സ്വാഭാവികമായി ചില അവകാശവാദങ്ങൾ വന്നിരുന്നു എങ്കിൽ കൂടിയും അത്തരം അവകാശവാദങ്ങൾക്കിടയിൽ കൂടിയും ചില സംശയങ്ങളും സന്ദേഹങ്ങളും എല്ലാം തന്നെ ഇത് സംബന്ധിച്ച് നിലനിന്നിരുന്നു. അതിൽ പ്രധാനമായും തന്നെ എവിടെ നിന്ന് എടുത്തു എന്നത് സംബന്ധിച്ചുള്ളൊരു ചർച്ചയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. കോഴിക്കോട് നിന്ന് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെയായിരുന്നു അതിലെ ഒരു സംശയങ്ങളിലേക്ക് വന്നിരുന്നത്. ഇത് ഏതായാലും അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ അവകാശിയെ പൂർണ്ണമായുള്ള ഒരു അവകാശിയെ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം മരട് സ്വദേശിയാണ്, ജയപാലൻ എന്ന ഓട്ടോ തൊഴിലാളിയാണ്. അദ്ദേഹം ലോട്ടറി ടിക്കറ്റുകൾ പതിവായി എടുക്കുന്ന ഒരാൾ. ഏതായാലും വലിയൊരു ഭാഗ്യം അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നു. പത്താം തീയതി ഞാൻ ചെന്നിട്ട് മീനാക്ഷി ചെന്നിട്ട് അഞ്ച് സാധാരണ ലോട്ടറിയും ഈ ബമ്പർ ഫാൻസി നമ്പറും ഉള്ളപ്പോൾ അത് കൊടുത്തതാ. പിന്നെ ഇന്നലെ വൈകിട്ട് ടി വി തുറന്നപ്പോൾ ഈ നമ്പർ ഉള്ളപ്പോൾ സംശയം വന്നപ്പോൾ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെയാണ്. ഇന്ന് പേപ്പർ വന്നപ്പോൾ ഉടനെ നമ്മൾ ബന്ധപ്പെട്ടവരായിട്ട് നേരെ ബാങ്കിലേക്ക് ഇല്ലായിരുന്നു.